ഇനി നമുക്കേ ഒട്ടാപ്പാറ അപ്പോൾ എല്ലാ ചങ്കുകൾക്കും നമസ്കാരം. ക്യാംസെറ്റേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എനിക്ക് കുറെ കാലമായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒട്ടകപ്പാൽ കുടിക്കുന്നത്. അപ്പം നമുക്ക് ഗൾഫിൽ പോകാനൊന്നും പറ്റാത്ത കൊണ്ട് അത് കിട്ടാനൊരു വഴിയില്ല. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് ഒരു പുച്ഛം തോന്നും. കാര്യം അവർക്ക് അവിടെ ലിറ്റർ കണക്കിന് ഒട്ടകപ്പാൽ കിട്ടുന്നു. അപ്പം നമ്മളിവിടെ ഒട്ടകപ്പാലിന്റെ വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് നിസ്സാരം എന്ന ഫീല് തോന്നാം. ക്ഷമിക്കുക, നമ്മൾ പാവപ്പെട്ട മലയാളികൾക്ക് ഒട്ടകപ്പാൽ കുടിക്കണമെന്നുള്ളത് വലിയ ആഗ്രഹമാണ്. സോ അതിനുള്ളൊരു സുവർണ അവസരം. ഇനി നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഒട്ടകപ്പാൽ എത്തും. വേണ്ട, ഇത് നമ്മുടെ അമൂലിൻ്റെ ഒട്ടകപ്പാലിൻ്റെ പൊടിയാണ് കേട്ടോ. അതായത് ഇപ്പം നമുക്ക് വിശ്വസ്തയോടെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണല്ലോ അമൂൽ എന്ന് പറയുന്ന കാര്യം. നമ്മുടെ മലയാളിയായ വർഗീസ് കുര്യൻ സാറാണ് ഈ അമൂൽ എന്ന ബ്രാൻഡിനെ തന്നെ ബിൽഡ് ചെയ്തെടുത്ത്. വേണ്ട, ഇതാണ് ഇതിനകത്ത് വരുന്ന സാഷകൾ. പത്ത് പാക്കറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ വില 350 രൂപയാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ 350 രൂപയ്ക്ക് ഈ 10 പാക്കറ്റ് നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കേ ഇതൊന്ന് ഉണ്ടാക്കി കുടിച്ചു നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ള കാര്യമൊക്കെ. ഇനി നമുക്ക് സംഭവം ഒന്ന് ഉണ്ടാക്കി നോക്കാവേ. പൊട്ടിക്കുന്നു. ഇനി ഇതിലേക്ക് നല്ല തിളച്ച് നിൽക്കുന്ന വെള്ളം നമ്മുടെ ഒഴിക്കും. ഇതൊന്നും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മുടെ ചെയ്യുമ്പോൾ എല്ലാം കാണിക്കണമല്ലോ അതുകൊണ്ടാണ് ചെയ്തെന്നുള്ളത്. എന്നിട്ടൊരു സ്പൂൺ ഇട്ടിട്ട് ഇളക്കാം. പാല് അധികം തിക്കല്ല, ഏകദേശം ഒരു പശുവും പാലിൻ്റെ റേഞ്ചിൽ തന്നെയാണ് കാണാൻ പറ്റുന്നത്. നെയ്യ് ഒരിച്ചിരി പൊങ്ങിയിട്ടുണ്ട്, മഞ്ഞക്കടലിൽ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് കിടപ്പുണ്ട്. ഇനി നമുക്ക് ഈ ഒട്ടകപ്പാലൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെയുണ്ട് രുചി എന്നൊന്ന് അറിയണമല്ലോ. വ്യത്യാസമുണ്ട്, പശുവും പാലുമായിട്ട് ന്യായമായിട്ടൊരു വ്യത്യാസമുണ്ട്. ഇതിൽ ഞാനൊരു തരി പോലും പഞ്ചസാരയോ വേറൊരു സാധനം ചേർത്തില്ല, അതുപോലെ കുടിക്കുകയാണ്. ഇളം ചൂടില്ല കുടിക്കുന്നത്. ഒരു പശുവും പാലിനേക്കാൾ ഒരു തരി ഉപ്പും ഒരിച്ചിരി പുളിയും കൂടെ ഒരു പൊടിക്ക് മുന്നിൽ നിൽപ്പുണ്ട്. പക്ഷേ പൊതുവിൽ എൻ്റെ ഗൾഫിലുള്ള സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ പോലെ ഒരു വല്ലാത്തൊരു ചുവയെന്നൊക്കെയാണ് അവർ പറഞ്ഞത്. മേ ബി അത് പച്ചപ്പാൽ അവർ കുടിച്ചുകൊണ്ടായിരിക്കും. ഇത് ഈ പൗഡറാക്കി വരുന്നുണ്ട്, പൗഡറാക്കുമ്പോൾ നല്ലൊരു ശതമാനം ചൂടാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും പ്രശ്നമില്ലാതിരുന്നത്. എന്തായാലും ഈ സംഭവം കുടിച്ചിട്ട് പശുവും പാലുമായിട്ട് വലിയ വ്യത്യാസം വരുന്നില്ല. ഇന്നലെ ഒന്ന് കുടിച്ചു നോക്കട്ടെ. ഇതിപ്പം ചായ ആയിട്ടെടുത്താൽ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അത്രയും സെയിമാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, നിങ്ങൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് താഴോട്ട് വില കുറച്ചിട്ട് ഒത്തിരി എണ്ണം കിടക്കും ബ്രാൻഡ് അല്ലാത്തത്. അതൊക്കെ പോയി വാങ്ങിച്ച ഒരു പക്ഷേ അവർ ആട്ടുംപാലോ പശുവും പാലോ ഒക്കെ ആയിരിക്കും ഈ ഒട്ടകപ്പാലാന്ന് പറഞ്ഞ് ലിങ്ക് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അമൂലിൻ്റെ തന്നെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എങ്കിലേ ഒറിജിനൽ സാധനം ഇതുപോലെ കിട്ടി എന്ന് വരികയുള്ളൂ. ഇത് ഗുജറാത്തിലെ കച്ച് പ്രവിശ്യയിൽ നിന്നും അവർ ശേഖരിക്കുന്ന പാല് കൊണ്ടുണ്ടാക്കുന്ന പൊടിയാണ് ഈ സംഭവം. എന്തായാലും നല്ല ആരോഗ്യദായകമാണ്. യൂട്യൂബിൽ വേറെ ഒത്തിരി വീഡിയോ കിടപ്പുണ്ട് ഒട്ടകപ്പാലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്ന ഒത്തിരി വീഡിയോ ഉണ്ട്. അതുകൊണ്ട് ഞാനത് എടുത്ത് പറയുന്നില്ല. അതിൻ്റെയൊക്കെ വേണേൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. ഇനി ഇത് ഒന്ന് കോഫി ആക്കിയും കൂടെ കുടിച്ചു നോക്കാം എങ്ങനെയുണ്ടോ. അങ്ങനെ നമ്മൾ ഒട്ടക കാപ്പി ആക്കി മാറ്റി ഒട്ടകപ്പാലിന്. ഇത് കൊള്ളാം, കാപ്പി ആയപ്പോൾ സംഭവം പൊളിയാണ്. എന്തായാലും ഇനി കൂടുതൽ ദീർഘിപ്പിച്ച് ബോറാക്കുന്നില്ല. ലിങ്കിൽ ക്ലിക്ക് ചെയ്തോളുക, പാൽ വാങ്ങിച്ചോളുക. തുടർന്ന് ഒരു അടിപൊളി എപ്പിസോഡിൽ കാണുന്നവരേക്ക് ദിസ് ഇസ് മാർക്ക് ആന്റണി സൈനിങ് ഓഫ്.